ഇടതു മുന്നണിയുടെ കോട്ടയം ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യുവിന് അത്യാവശ്യം രാഷ്ട്രീയം അറിയാമെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ വികസനമായിരിക്കും മുഖ്യ ചർച്ചാ വിഷയമെന്ന് നടത്തിയ പ്രഖ്യാപനം യു ഡി എഫിനെ കുറച്ചൊന്നുമല്ല വലച്ചത്. വിശുദ്ധിയുടെ തണലിൽ ഒരു തെരഞ്ഞെടുപ്പെന്ന കോൺഗ്രസിൻ്റെ മുദ്രാവാക്യത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ആ പ്രഖ്യാപനം. പുതുപ്പള്ളിയിൽ മേമ്പുടിക്ക് പോലും വികസനം നടന്നിട്ടില്ലെന്നും അത് തുറന്നു കാണിച്ചാൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാമെന്നുമുള്ള ലോപ്പസ് മാത്യുവിൻ്റെ ദീർഘവീക്ഷണം ജനം ഏറ്റെടുക്കുമെന്നുള്ളതിന് സംശയമില്ല. പല മാണി ഗ്രൂപ്പുകാർക്കും ഇല്ലാത്തൊരു സംഗതി തന്നെയാണ് ദീർഘവീക്ഷണവും രാഷ്ട്രീയ ബോധവും. രാഷ്ട്രീയത്തിലെ പഴയ കാര്യങ്ങൾ ഓർത്തിരുന്ന് അത് തക്ക സമയത്തെടുത്ത് ഉപയോഗിക്കുന്നിടത്താണ് ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരൻ ജനിക്കുന്നത് തന്നെ. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം പോലും നേരെ ചൊവ്വ അറിയാത്തവരാണ് മാണി ഗ്രൂപ്പുകാരിൽ കൂടുതലും. മാത്രമല്ല, കേരള കോൺഗ്രസ് എന്നത് കോൺഗ്രസിൻ്റെ ബി ടീമാണെന്നും കെ എം മണിയും പി ജെ ജോസഫിനെയും ഒക്കെ സംസ്ഥാനത്ത് ഗവർണർമാരെ നിശ്ചയിച്ച് അയക്കുന്നത് പോലെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന പ്രാദേശിക നേതാക്കൾ മാത്രമാണെന്ന് കെ എസ് സി പിള്ളേർ കരുതുന്നത് പോലെ ചിന്തിക്കുന്നവരും മാണി ഗ്രൂപ്പിലുണ്ട്. 2020 കോൺഗ്രസ് യു ഡി എഫ് മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ അടിമകളായി അവിടെ അട്ടിപ്പേർ കിടന്നേനെ. ചെന്നിത്തലയും ബെന്നി ബഹനാനും കൂടി ചവിട്ടി പുറത്താക്കിയതാണ് മാണി ഗ്രൂപ്പിൻ്റെ ഇന്ന് കാണുന്ന നിലനിൽപ്പ് തന്നെ. ഉമ്മൻചാണ്ടിയുടെ പദ്ധതി അനുസരിച്ച് മാണി ഗ്രൂപ്പിനെ പുറത്താക്കേണ്ടിയിരുന്ന സമയം കോട്ടയം ജില്ലാ പഞ്ചായത്ത് വിഷയത്തിലായിരുന്നില്ല. മറിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെയെല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞ് പി ജെ ജോസഫിന് 10 ജോസിന് 5 യു ഡി എഫ് നൽകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് സമ്മർദ്ദത്തിലാവുകയും ജോസിൻ്റെ മേൽവിലാസത്തിൽ നൽകുന്ന 5 സീറ്റും തോൽപ്പിച്ചു കൊടുക്കുകയും കൂടി ചെയ്താൽ ഈ ഭൂലോകത്തിൽ ഇല്ലാത്ത ഒരു പാർട്ടിയായി മാണി ഗ്രൂപ്പ് മാറിക്കൊള്ളുമെന്നായിരുന്നു. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി നോക്കിയാൽ മാന്യതയ്ക്ക് എതിരായിരുന്നുവെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഉപദേശമായിരുന്നു ശരി. ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആരെയും ഇല്ലാതാക്കാമെന്നത് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വീക്ഷണം. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും പണ്ട് മുതലേ. അതുകൊണ്ട് തന്നെയാണ് കോട്ടയത്ത്, പ്രത്യേകിച്ച് പുതുപ്പള്ളി, പാലാ, ഏറ്റുമാനൂർ, കടുത്തുരുത്തി പ്രദേശങ്ങളിൽ നിന്നും മറ്റൊരു നേതാവ് കോൺഗ്രസ്സിനുണ്ടാകാത്തതും ഉള്ളവർ പച്ച പിടിക്കാത്തതും. കെ കരുണാകരൻ്റെ പുത്രൻ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ മടക്കിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞതുപോലെ ലോപ്പസ് മാത്യുവിൻ്റെ മറുപടി കണ്ടു. കെ കരുണാകരനോട് ഉമ്മൻചാണ്ടിയും കോൺഗ്രസും കാണിച്ച നെറുകേട് മനസ്സിലാക്കി മുരളി എൽ ഡി എഫിലേക്ക് വരണമെന്നും മുരളിയെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കുമെന്നുമായിരുന്നു ലോപ്പസിൻ്റെ തിരിച്ചടി. തക്ക നേരത്തെ ചൊല്ലുന്ന യുദ്ധമായുള്ള ഉത്തരം, വെള്ളിത്താലത്തിൽ വെച്ചൊരു പൊൻവിളക്ക് സമാനം എന്ന് മഹാനായ സോളമൻ പറഞ്ഞിട്ടുണ്ട്. കെ കരുണാകരനോടും കെ എം മാണിയോടും കോൺഗ്രസും ഉമ്മൻചാണ്ടിയും ചെയ്ത കാര്യങ്ങൾ മുഴുവൻ പൊതുസമൂഹത്തെ, പ്രത്യേകിച്ച് കോൺഗ്രസിലെ കരുണാകര ഭക്തരെ ഒന്ന് ഓർമ്മിപ്പിക്കാനും അവരുടെ മുറിവിൽ കുറച്ച് മുളക് അരച്ചു തേക്കാനും അതുകൊണ്ട് സാധിച്ചുവെന്ന് പറയാതെ വയ്യ. കേരള കോൺഗ്രസ് നേതാക്കളിൽ പലപ്പോഴും കാണാത്തൊരു ഗുണമാണിത്. കേരള കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം അപ്രിയമായ സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കുക എന്നത്. അവരുടെ നേതാക്കൾ ആരെയൊക്കെയോ ഭയപ്പെടുന്ന പോലെയാണ്. ആരുടെയൊക്കെ അനുവാദം കിട്ടിയാൽ മാത്രമേ ഇവർ പ്രസ്താവനകൾ പോലും നടത്തുകയുള്ളൂ. അപ്പോഴേക്കും പശുവും ചത്ത് മുതലിലെ പുളിയും മാറും. കേരളത്തിലെ ചില മുഖ്യധാര മാധ്യമങ്ങൾ ജോസ് കെ മാണിയുടെയോ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കളുടെയോ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളും ഫോട്ടോയും വാർത്തയുമെല്ലാം ഒഴിവാക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ശ്രദ്ധേയമാണ്. ഇനിയെങ്കിലും മാണി ഗ്രൂപ്പിലെ നേതാക്കൾ ഉപദേശം തേടാനും പ്രസ്താവന തയ്യാറാക്കാനും രാഷ്ട്രീയബോധവും രാഷ്ട്രീയ ചരിത്രവും അറിയാവുന്നവരെ ഉപയോഗിച്ച് പാർട്ടി ക്ലാസുകൾ സംഘടിപ്പിക്കണം. പാർട്ടിയിലെ ബോധമുള്ളവരെ വിളിച്ചു ചേർത്ത് രാഷ്ട്രീയ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. ഐക്യകേരളത്തിന് മുൻപ് തിരുവിതാംകൂറും കൊച്ചി മലബാറും ഉണ്ടായിരുന്നുവെന്ന് പഠിപ്പിക്കണം. ആൻ്റണിയെയും പിണറായിയെയും കെ എം മാണിയെയും മാത്രം അറിയാവുന്ന ഒരു തലമുറയാണ് ഇന്ന് കൂടെയുള്ളത്. അതിന് മാറ്റം വരുത്തണം. മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിൽ നിന്നും പുകച്ച് പുറത്തിയടിക്കാൻ വേണ്ട കുബുദ്ധിയൊക്കെ കോൺഗ്രസിൻ്റെ പുതിയ ഇവൻ്റ് മാനേജർമാർ പറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വടക്കാക്കി തനിക്കാക്കുക എന്ന പ്രാചീന കലാരൂപം പൊടിതട്ടിയെടുത്ത് അവതരിപ്പിച്ചു തുടങ്ങി. വാമൊഴിയായും വരമൊഴിയായും അവർ അതിന് പണി തുടങ്ങി. കോൺഗ്രസ് നേതാക്കളുമായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിൽ ഘടകകക്ഷിയായി ചേരുന്ന കാര്യം വിശദമായി സംസാരിക്കുമെന്ന് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അടിച്ചിറക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അത് സംബന്ധിച്ച് ജോസ് കെ മാണിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ പറഞ്ഞത് വ്യാജരേഖകൾ നിർമ്മിച്ച് കൂടെ നിൽക്കുന്നവരെ കൊടുക്കാൻ നിൽക്കുന്നവർ വ്യാജ പ്രചാരണങ്ങൾക്ക് മുതിരാതിരിക്കുമോ എന്നാണ്. 2018 ഡൽഹിയിൽ ഒരു കോൺഗ്രസ് എം പിയുടെ വീട്ടിൽ എല്ലാ എം പിമാരെയും അത്താഴ വരുന്നതിന് ക്ഷണിച്ചതും അപ്പോൾ തന്നെ പത്രക്കാരെ വിളിച്ചു വരുത്തി മാണി ഗ്രൂപ്പ് യു ഡി എഫിൽ വരുന്നതിൻ്റെ ചർച്ച നടക്കുകയാണെന്ന് പറയുകയും ചെയ്തവരല്ലേ? എല്ലാവർക്കും എല്ലാവരെയും അറിയാമെന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. ഏതായാലും
മാണി ഗ്രൂപ്പിനെ കണ്ട് ആരും പനിക്കണ്ട. സുഖത്തിലും ദുഃഖത്തിലും എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കും. മാണി ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ പിണറായി വിജയനാണ് ഒരു കൈതന്ന് സഹായിച്ചത്. വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് എൽ ഡി എഫിനെയും മാണി ഗ്രൂപ്പിനെയും തളർത്താൻ സാധിക്കില്ല. ഇത് ഇനം വേറെയാണ്. മല്ലൻ്റെയും മാധവൻ്റെയും കഥ കേട്ടിട്ടില്ലേ? കരടി മാധവൻ്റെ ചെവിയിൽ പറഞ്ഞത് ഇന്നും നിലനിൽക്കുന്നു. ആപത്തുകാലത്ത് ഉപേക്ഷിച്ചവനെ വിശ്വസിക്കാൻ കൊള്ളില്ല.